ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് BA പൊളിറ്റിക്കൽ സയൻസിലെ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന പേപ്പറിലെ ടോപ്പിക്കായ ഡിറ്ററൻസ് ഡോക്ട്രീൻ, അഥവാ എന്താണ് അന്യായുധ നിഷ്ക്രിയീകരണം എന്നാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡിറ്ററൻസ് ഡോക്ട്രീനെ പറ്റി പറയുകയാണെങ്കിൽ, അണുവായുധങ്ങളുടെ പിൻബലത്തോടെ ശീതസമര കാലഘട്ടത്തിൽ അഥവാ പോസ്റ്റ് കോൾഡ് വാറിൽ ഉപയോഗിച്ചിരുന്ന സൈനിക തന്ത്രമായിരുന്നു ഡിറ്ററൻസ് എന്ന് പറയുന്നത്. കൂടാതെ ശീതസമര കാലഘട്ടത്തിലെ അമേരിക്കൻ വിദേശനയത്തിൻ്റെ മൂലക്കല്ലായിരുന്നു ഈ തത്വം എന്ന് പറയുന്നത്. ഈ സിദ്ധാന്തപ്രകാരം ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുമെന്നും അതിന് ഇരു രാജ്യങ്ങളുടെയും സുനിശ്ചിതമായ നാശത്തിൽ അത് കലാശിക്കുമെന്നും ഈ സിദ്ധാന്തം വിശ്വസിക്കുന്നു. ഓക്കെ, എന്താണ് ഡിറ്ററൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, അണുവായുധത്തിൻ്റെ വിപത്തുകൾ ശീതസമര കാലഘട്ടത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തിരിച്ചറിഞ്ഞു. കാരണം എന്താണ്, ഈ ശീതസമരം അഥവാ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1991 വരെയുള്ള കാലഘട്ടമാണ് കോൾഡ് വാർ അഥവാ ശീതസമര കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ലോകം രണ്ട് ശാക്തിക ചേരികളായി തിരിഞ്ഞിട്ടുണ്ട്. ഒന്നെന്താണ്, മുതലാളിത്തെ ചേരി, അതായത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ചേരിയും, അതുപോലെ തന്നെ രണ്ടാമത്തത് കമ്മ്യൂണിസ്റ്റ് ചേരി അഥവാ സോവിയറ്റ് യൂണിയൻ അഥവാ USSR കീഴിലുള്ള ചേരിയുമാണ്. അപ്പോൾ ഈ ശീതസമര കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ ആശയങ്ങൾ തമ്മിലായിരുന്നു യുദ്ധം നടത്തിയിരുന്നത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും കയ്യിൽ അന്ന് അണുവായുധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ ഒരു യഥാർത്ഥ യുദ്ധത്തിലേക്ക് പോയിരുന്നില്ല. അതായത് ഈ ആണവായുധത്തിൻ്റെ വിപത്തുകൾ ഹിരോഷിമയിൽ നാഗാസാക്കിയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ആണവായുധത്തിൻ്റെ വിപത്തുകളെ പറ്റി ഇരു രാജ്യങ്ങളും ബോധവാന്മാരായിരുന്നു. കൂടാതെ ആണവ യുദ്ധം മാനവരാശിയെ പൂർണ്ണമായും സംഹരിക്കുന്നു, അതായത് ഇല്ലാതാക്കുമെന്നും, കൂടാതെ അതിൽ ജേതാക്കളോ പരാജിതരോ അവശേഷിക്കുകയില്ല എന്നും ഈ രണ്ട് രാഷ്ട്രങ്ങളും തന്നെ മനസ്സിലാക്കിയിരുന്നു. ഏതെങ്കിലും ഒരു വൻശക്തി അതിൻ്റെ പ്രതിയോഗിയെ ആക്രമിക്കുകയും അതുപോലെ തന്നെ അന്യായുധങ്ങൾ നിർവീര്യമാക്കുകയും ചെയ്താലും കനത്ത നാശം വരുത്തിവെക്കാൻ ശേഷിയുള്ള അന്യായുധങ്ങൾ പ്രതിയോഗിയുടെ പക്കൽ അവശേഷിച്ചിട്ടുണ്ടാകും. ഓക്കെ, എന്താണ്, ഏതെങ്കിലും ഒരു രാജ്യം, അതായത് ഏതെങ്കിലും ഒരു വൻശക്തി അതിൻ്റെ പ്രതിയോഗിയെ ആക്രമിക്കുകയും അതുപോലെ തന്നെ അന്യായുധങ്ങളെല്ലാം തന്നെ നിർവീര്യമാക്കുകയും ചെയ്താലും കനത്ത നാശം വരുത്തിവെക്കാൻ ശേഷിയുള്ള അന്യായുധങ്ങൾ പ്രതിയോഗിയുടെ അതായത് ശത്രുവിൻ്റെ പക്കൽ അവശേഷിച്ചിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് അന്യായുധ നിഷ്ക്രിയീകരണം അഥവാ ഡിറ്ററൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അണുവായുധങ്ങളുടെ പിൻബലത്തോടെ ശീതസമര കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു സൈനിക തന്ത്രമായിരുന്നു ഡിറ്ററൻസ് എന്ന് പറയുന്നത്. അതായത് ശീതസമര കാലഘട്ടത്തിലെ അമേരിക്കൻ വിദേശനയത്തിൻ്റെ മൂലക്കല്ലായിട്ടാണ് ഈ തത്വം അറിയപ്പെടുന്നത്. കൂടാതെ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുമെന്നും അത് ഇരു രാജ്യങ്ങളുടെയും സുനിശ്ചിതമായ നാശത്തിൽ കലാശിക്കുമെന്നും ഈ സിദ്ധാന്തം വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഈ സിദ്ധാന്തത്തിന് അഥവാ ശീതസമര കാലഘട്ടത്തിൽ ധാരാളം ചെറുയുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും വൻ ശക്തികൾ തമ്മിൽ ഒരിക്കലും തുറന്ന യുദ്ധം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ സിദ്ധാന്തത്തിന് ചില വിമർശനങ്ങളുണ്ട്, അഥവാ ഡിറ്ററൻസ് ഡോക്ട്രിൻ എന്ന സിദ്ധാന്തത്തിന് ചില വിമർശനങ്ങൾ ഉണ്ട്. അതായത് ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങിയ ഒരാളെ ഒന്നുകൊണ്ടും പേടിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ചാകേറിന് നമുക്ക് എന്തുവേണമെങ്കിലും ഒന്നുകൊണ്ടും പേടിപ്പിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, കൂടുതലായിട്ട് വന്ന അയാളെ തട്ടിക്കളയും, ഇല്ലാതാക്കി കൊന്നുകളയും. അപ്പോൾ അതിന് തയ്യാറായി വന്ന ഒരാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമാണ് ആത്മീയത്തെ ചെയ്യാൻ ഒരുങ്ങിയ ഒരാളെ ഒന്നുകൊണ്ടും ഭയപ്പെടുത്തുവാൻ അഥവാ പേടിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നത്. കൂടാതെ ശത്രു രാജ്യത്തിനെ ആക്രമിക്കുവാൻ അവസരം കിട്ടുന്നതിന് മുൻപേ ഒരു രാജ്യത്തിന് ശത്രു രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന സ്ഥലങ്ങളും അണുവായുധങ്ങളും നശിപ്പിക്കാമെന്നതും ഡിറ്ററൻസ് ഡോക്ട്രീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, എന്താണ് ശത്രു രാജ്യത്തിനെ ആക്രമിക്കുവാൻ അവസരം കിട്ടുന്നതിന് മുൻപേ ഒരു രാജ്യത്തിന് ശത്രു രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന സ്ഥലങ്ങളും അണുവായുധങ്ങളും നശിപ്പിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഡിറ്ററൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതായത്
അണുവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ യുദ്ധത്തിന് പോവുകയില്ല എന്നതാണ്. ഓക്കെ, എന്താണ് അണ്വായുധ നിഷ്ക്രിയീകരണം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാന യുക്തി? എന്താണ് അണുവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ യുദ്ധത്തിന് പോവുകയില്ല എന്നതാണ് ഡിറ്ററൻസ് ഡോക്ട്രീൻ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാന യുക്തി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇരു വിഭാഗങ്ങൾക്കും ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാനുള്ള ശേഷിയുണ്ട്. ഓക്കെ, അപ്പോൾ യുദ്ധം പരസ്പര വിനാശത്തിലേക്ക് അതുപോലെ തന്നെ ഈ നാശനഷ്ടത്തിലേക്കും നയിക്കുമെന്നതിനാൽ അവരതിന് തയ്യാറാവുകയില്ല എന്ന് ഈ സിദ്ധാന്തം ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒരാൾ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രം അണ്വായുധങ്ങളുടെ സഹായത്തോടു കൂടി മറ്റു രാഷ്ട്രത്തെ ആക്രമിച്ചാൽ ഇരു രാഷ്ട്രങ്ങളുടെ നാശത്തിൽ അത് കലാശിക്കുമെന്നും അതിനാൽ അണുവായുധങ്ങൾ ഉപയോഗിച്ച് അവർ യുദ്ധത്തിന് പോവുകയില്ല എന്നുമാണ് ഡിറ്ററൻസ് ഡോക്ട്രീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം, അതായത് ഈ സിദ്ധാന്തം പറയുന്നത്. ഓക്കെ, കൂടാതെ ശീതസമരം ഊഷ്ണമായി, അതായത് ഊഷ്ണയുദ്ധമായി മാറാതെ ശീതാവസ്ഥയിൽ തന്നെ നിലനിൽക്കാനുള്ള കാരണമെന്ന് പറയുന്നത് തന്നെ ഈ തത്വമാണ്. എന്നാൽ അണുവായുധ നിഷ്ക്രിയീകരണം യുദ്ധം ഒഴിവാക്കിയെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾക്ക് അത് അറുതി വരുത്തിയിട്ടില്ല. ഇപ്പം മോഡേൺ പീരീഡിലേക്കാണെങ്കിൽ മറ്റു പല രോഗങ്ങളെയും അതുപോലെ തന്നെ വൈറസുകളെല്ലാം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നത്. അതായത് ഒരു രാജ്യം മറ്റു രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുന്നത്, അതും അപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിറ്ററൻസ് ഡോക്ട്രിൻ എന്ന വീഡിയോയിൽ പ്രധാനമായും പറയാനുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് അണുവായുധങ്ങളുടെ പിൻബലത്തോടെ ശീതസമര കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു സൈനിക തന്ത്രമായിരുന്നു ഡിറ്ററൻസ് എന്ന് പറയുന്നത്. അതായത് ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കുമെന്നും അതിന് ഇരു രാജ്യങ്ങളുടെയും നാശത്തിൽ കലാശിക്കുമെന്നും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഡിറ്ററൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശയം അന്തർദേശീയ രാഷ്ട്രീയത്തിൽ കോൾഡ് വാർ പീരീഡ് നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ ഒരു അണുവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങൾക്ക് വൻശാക്തികൾ പണ്ട് മുതിർന്നിരുന്നില്ല. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട വിമർശനങ്ങളുണ്ട്. അതായത് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി ഒരു രാഷ്ട്രത്തെ അഥവാ ഒരു വ്യക്തിയെ ഒന്നുകൊണ്ടും പേടിപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ശത്രു രാജ്യത്തിനെ ആക്രമിക്കുവാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ശത്രു രാജ്യങ്ങളുടെ തന്ത്രപ്രധാനമായ പല മേഖലകളും നമുക്ക് ആക്രമിക്കാമെന്ന് ഇതിന് വിമർശനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിറ്ററൻസ് ഡോക്ട്രിൻ എന്ന ടോപ്പിക്കിൽ പ്രധാനമായും പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാകുമെങ്കിൽ എൻ്റെ ചാനലിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.